നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് ലോകായുക്ത ഇതുവരെ നടത്തിയിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചത്. അതിന് മറുപടിയുമായി പരാതിക്കാരൻ തന്നെ ഇപ്പോൾ രംഗത്തെത്തുകയാണ്. ന്യായാധിപന്മാർ പൊതുജനത്തോട് സംവദിക്കേണ്ടത് പത്രക്കുറിപ്പിലൂടെയല്ല, അവരുടെ വിധി ന്യായത്തിലൂടെയാവണമെന്ന് തിരിച്ചടിച്ച ലോകായുക്തയിൽ മുഖ്യമന്ത്രിക്കെതിരെ പരാതി നൽകിയ RS ശശികുമാർ. കേസിൽ പരാതിക്കാരനായ ശശികുമാറിനെ പേപ്പെട്ടി എന്ന് വിളിച്ചതും മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതിനും വിശദീകരണം നൽകിക്കൊണ്ട് ലോകായുക്ത പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിനെതിരെ കടുത്ത വിമർശനമാണ് ശശികുമാർ ഉന്നയിക്കുന്നത്. ന്യായാധിപന്മാർ പൊതുജനത്തോട് സംവദിക്കേണ്ടത് പത്രക്കുറിപ്പിലൂടെയല്ല, അവരുടെ വിധി ന്യായത്തിലൂടെയാവണമെന്ന് തിരിച്ചടിച്ച RS ശശികുമാർ രംഗത്തെത്തിയിരുന്നു. കേസിൽ പരാതിക്കാരനായ ശശികുമാറിനെ പേപ്പട്ടി എന്ന് വിളിച്ചതും മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിലും പങ്കെടുത്തത് അടക്കമുള്ള കാര്യങ്ങൾക്ക് വ്യക്തമായി തന്നെ ഒരു പത്രക്കുറിപ്പിലൂടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു പത്രക്കുറിപ്പ് ലോകായുക്ത പുറത്തിറക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തു എന്ന പരാതിയുമായി ലോകായുക്തയെ സമീപിച്ചത് RS ശശികുമാറാണ്. വിചാരണക്കിടെ ലോകായുക്ത ഹർജിക്കാരനെ പേപ്പട്ടി എന്ന് വിളിച്ചതായി ശശികുമാർ ആരോപിച്ചത് വലിയ വിവാദമായിരുന്നു. ലോകായുക്ത മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തതായും വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഈ രണ്ട് ആരോപണങ്ങൾക്കെതിരെയും വിശദീകരണവുമായാണ് ലോകായുക്ത പത്രക്കുറിപ്പിൽ പറയുന്നത്. ഇതിനുള്ള മറുപടിയായാണ് RS ശശികുമാർ ആഞ്ഞടിച്ചത്. തങ്ങളുടെ കുറ്റബോധം മറച്ചു പിടിക്കാനാണ് ലോകായുക്ത തന്നെ ഇത്തരത്തിൽ പത്രക്കുറിപ്പുമായി രംഗത്ത് വന്നിട്ടുള്ളത്. തരം താഴുന്നതിന് തങ്ങൾക്ക് പരിധിയില്ല എന്ന് വെളിവാക്കുന്നതാണ് ഇന്നത്തെ പത്രക്കുറിപ്പ്. ലോകായുക്ത പുറത്തിറക്കിയ പത്രക്കുറിപ്പിന് എണ്ണമിട്ട് മറുപടി നൽകിക്കൊണ്ട് RS ശശികുമാർ പറയുന്നു. ഒന്ന്, മുഖ്യമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിന് ലോകായുക്ത നൽകുന്ന വിശദീകരണം. ലോകായുക്തയും ഉപലോകായുക്തയും പങ്കെടുത്ത പിണറായി വിജയൻ നടത്തിയ സ്വകാര്യ ഇഫ്താർ വിരുന്നിലല്ല, കേരളത്തിന് മുഖ്യമന്ത്രി ആതിഥ്യം നൽകിയ ഔദ്യോഗിക ഇഫ്താർ വിരുന്നിലാണ് എന്നാണ്. ഇതുതന്നെയാണ് എന്റെയും പരാതി. സംസ്ഥാന മുഖ്യമന്ത്രി പ്രതിയായ കേസ് പരിഗണനയിലിരിക്കെ ആ കേസ് പരിഗണിക്കുന്ന ന്യായാധിപന്മാർ അദ്ദേഹത്തിന്റെ ആതിഥേയം സ്വീകരിച്ച ഔചിത്യമായില്ല എന്ന എന്റെ അഭിപ്രായം ശരിവെക്കുക മാത്രമാണ് ലോകായുക്ത ചെയ്തത്. ഇത് മനസ്സിലാക്കാൻ ന്യായാധിപന്മാർക്ക് ബുദ്ധിയൊന്നും അത്രയ്ക്ക് വേണ്ട. രണ്ട്, എന്നെ പേപ്പട്ടി എന്ന് വിളിച്ച വിഷയവുമായി ബന്ധപ്പെട്ട ലോകായുക്തയുടെ പത്രക്കുറിപ്പിലെ വിശദീകരണം സാമാന്യ മര്യാദയ്ക്ക് ചേരുന്നതല്ല. പത്രക്കുറിപ്പിൽ പറയുന്നത് ആശയം വിശദമാക്കാൻ ഉദാഹരണം പറഞ്ഞാൽ പരാതിക്കാരനെ പേപ്പട്ടി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നത് നിയമപ്രശ്നത്തിൽ നിന്നും ശ്രദ്ധ തിരിക്കാൻ വേണ്ടി എന്നാണ്. കഴിഞ്ഞ 11-ാം തീയതി കേസ് പരിഗണിച്ചപ്പോഴാണ് ലോകായുക്തയുടെ ഭാഗത്തു നിന്നും എനിക്കെതിരെ ഇത്തരത്തിൽ വിവാദപരമായിട്ടുള്ള പരാമർശം ഉണ്ടായത്. അന്ന് തന്നെ മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും ഇതിനെ സംബന്ധിച്ച് ചൂടേറിയ ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ എന്തെങ്കിലും വിശദീകരണം നൽകാനോ വ്യക്തത വരുത്താനോ ഉണ്ടായിരുന്നുവെങ്കിൽ 12-ാം തീയതി കേസ് വീണ്ടും പരിഗണിച്ചപ്പോൾ ലോകായുക്തയ്ക്ക് അതാകാമായിരുന്നു. അതിന് തയ്യാറാകാതെ ഇപ്പോൾ ഇത്തരത്തിലൊരു പരസ്യ പ്രതികരണവുമായി വന്ന ലോകായുക്തയുടെ നടപടി കൂടുതൽ ദുരൂഹമാണ്. ലോകായുക്തയുടെ മുന്നിൽ പരാതിയുമായി വരുന്ന ഒരു ആവലാതിക്കാരന് നീതി നൽകുന്നതിന് പകരം അയാളെ പേപ്പട്ടി എന്ന് വിളിച്ചാൽ അതിനെതിരെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം സ്വാഭാവികമാണ്. ആ സാഹചര്യം ഒഴിവാക്കേണ്ടത് ഞാനായിരുന്നില്ല. ലോകായുക്തയാണെന്നിരിക്കെ മാധ്യമങ്ങളെയും എന്റെ സുഹൃത്തുക്കളെയും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് എന്തിന്റെ പേരിലാണ്? 3, സുപ്രീംകോടതിയുടെ 1997 എത്തിക്സ് കമ്മിറ്റിയുടെ പെരുമാറ്റച്ചട്ടം റിട്ടയർ ചെയ്ത് ന്യായാധിപന്മാർ തങ്ങൾക്ക് ബാധകമല്ല എന്ന് പറയുന്ന ലോകായുക്ത തങ്ങൾ ന്യായാധിപർ ആയതിനാലാണ് മുഖ്യമന്ത്രി ക്ഷണിച്ച ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്തത് എന്ന് പറയുന്നതിലെ വൈരുദ്ധ്യം ആർക്കും ബോധ്യപ്പെടും. 4, ഒരു ജുഡീഷ്യൽ ബോഡി തങ്ങൾ പ്രസ്താവിച്ച ഉത്തരവിനെ സംബന്ധിച്ച വിശദീകരണവുമായി പത്രക്കുറിപ്പിലൂടെ രംഗത്ത് വരുന്നത് ചരിത്രത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പത്രക്കുറിപ്പിലെ സാങ്കേതിക വിഷയങ്ങളെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ പ്രതിപാദിക്കുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു. എന്തായാലും വലിയ തോതിലുള്ള വിഷയങ്ങളാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ഈ ലോകായുക്തയുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു കാര്യം, പ്രധാനമായും പരാതിക്കാരന്റെ ഈ ഒരു മറുപടി വലിയ തോതിൽ ചർച്ചയാവുകയാണ്.